Mumbai Indians vs Chennai Super Kings, ദി എൽ ക്ലാസിക്കോ ഓഫ് ഐ പി എൽ. ഇത്തവണയും ആവേശം ഒട്ടും ചോരുന്നില്ല. ഒരിടവേളയ്ക്ക് ശേഷം എം എസ് ധോണി ക്രിക്കറ്റ് മൈതാനത്തേക്ക്. ചെന്നൈ ആരാധകർ ഹാപ്പിയാണ്. ഡിഫെൻഡിംഗ് ചാമ്പ്യൻസ് എന്ന ടാഗുമായി കളത്തിലേക്ക്. ഒട്ടും കൂസലില്ലാതെ രോഹിത്തും മുംബൈയും. ഏറ്റുമുട്ടിയപ്പോഴൊക്കെ തീപ്പാറിയിരുന്നു. മാർവൽ ബെറ്റ് എന്ന ആപ്ലിക്കേഷനെ ഇത്തവണ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ, പോക്കർ തുടങ്ങിയ നിരവധി ഗെയിമുകളിലൂടെ ഏണിംഗ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് മാർവൽ ബെറ്റിന്റെ പ്രത്യേകത. ഇതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ലഭ്യമാണ്. യൂസർ നെയിം, ഐ ഡി, മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകി സൈനപ്പ് ചെയ്യാം. ആ സമയം തന്നെ 300 രൂപ ക്യാഷ് ബോണസ് ലഭിക്കും. പ്രൊമോഷൻ ടാബിൽ നിങ്ങൾക്ക് ഈ ബോണസ് ഉപയോഗിക്കാം. മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വെരിഫൈ ചെയ്യുക വഴി കൂടുതൽ ഓഫറുകൾ നേടാൻ സാധിക്കും. 24/7 കസ്റ്റമർ സപ്പോർട്ടാണ് മാർവൽ ബെറ്റിന്റെ മറ്റൊരു സവിശേഷത. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ഈ ആപ്പിലൂടെ ഐ പി എൽ മത്സരങ്ങൾ നിങ്ങൾക്ക് ലൈവായി കാണാൻ സാധിക്കും. 2 മാസക്കാലം ഐ പി എൽ ആവേശം നിറയ്ക്കാൻ മാർവൽ ബെറ്റ് ഡൗൺലോഡ് ചെയ്യുക വഴി സാധിക്കും. നിങ്ങൾക്ക് ഈ ആപ്പിന്റെ ഭാഗമാവാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കയറി മാർവൽ ബെറ്റ് ഡൗൺലോഡ് ചെയ്യൂ. ഐ പി എൽ 2022 കാത്തിരിക്കുന്ന പോരാട്ടങ്ങളിൽ മുൻപന്തിയിൽ തന്നെ ഈ മത്സരമുണ്ട്. ഓക്ഷനിൽ രണ്ട് കൂട്ടരും ഏകദേശം ഒരുപോലെയായിരുന്നു പെർഫോം ചെയ്തത്. കോർ ഗ്രൂപ്പിനെ നിലനിർത്തി. വിട്ടുകൊടുത്ത താരങ്ങളുടെ കാര്യത്തിലും തുല്യ ദുഃഖിതർ. ഫാഫ്, ഹർദിക്, താക്കൂർ, ഡിക്കോക്ക്, ബോൾട്ട്, ഹേസിൽവുഡ്. കഴിഞ്ഞ തവണ പോരാടിയ കുന്തമുനകൾ ഇത്തവണയില്ല. തങ്ങൾക്ക് കിട്ടിയ പുത്തൻ താരങ്ങളെ വെച്ച് ആരാധകർ ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞു. രോഹിത്, സ്കൈ, പൊള്ളാഡ്, ബുംറ എന്നിവരെ മുംബൈ നിലനിർത്തിയിരുന്നു. ധോണി, ഋതുരാജ്, അലി, ജഡേജ എന്നിവരെ ചെന്നൈയും. കോർ ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം. യൂത്തും എക്സ്പീരിയൻസും വേണ്ടുവോളം രണ്ട് ടീമിനുമുണ്ട്. രോഹിത്, കിഷൻ ജോഡിയും കോൺവേ ഋതുരാജ് ജോഡിയും പരിഗണിച്ചാൽ മുൻതൂക്കം മുംബൈക്കാണ്. കോൺവേ സി എസ് കെ നിരയിൽ ഒത്തിണങ്ങാൻ സമയമെടുത്താൽ മുംബൈക്ക് കൂടുതൽ ഗുണം കിട്ടും. സ്കൈ, പൊള്ളാഡ്, തിലക് വർമ്മ, ടിം ഡേവിഡ് എന്നിവർ മുംബൈയുടെ മധ്യനിരയിൽ. അലി, ഉത്തപ്പ, റായിഡു, ധോണി എന്നിവർ സി എസ് കെയിലും. വ്യക്തമായ മുൻതൂക്കം ഈ കാര്യത്തിൽ ചെന്നൈക്കുണ്ട്. ജഡേജയുടെ റോൾ ഫിനിഷിംഗിലായിരിക്കും. മറുഭാഗത്ത് രോഹിത് ആര്യ ജോലി ഏൽപ്പിക്കുമെന്ന് കാത്തിരുന്നു കാണണം. സ്പിൻ ഡിപ്പാർട്ട്മെന്റിലും ചെന്നൈക്ക് മുൻതൂക്കമുണ്ട്. ദീപക് ചാഹറിന്റെ ഇഞ്ചുറി പക്ഷേ വലിയ തിരിച്ചടി തന്നെയാണ്. പേസ് അറ്റാക്കിൽ മുംബൈയെ ഒരുപിടി മുന്നിൽ നിർത്താൻ ആ ഫാക്ടർ നിർണായകമാവും. ചെന്നൈ ബാറ്റിംഗ് നിരയിൽ നാശം വിതയ്ക്കാൻ ബുംറ കാത്തിരിക്കുന്നുണ്ടാകും. ക്യാപ്റ്റൻസി പാർട്ടിൽ രണ്ടു ടീമുകൾക്കും അവകാശപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും മുംബൈ വേഴ്സസ് സി എസ് കെ മത്സരങ്ങളിൽ സർവ്വസാധാരണമാണ്. ഡി വൈ പാട്ടീൽ സ്റ്റേഡിയമാണ് വേദി. 2 മത്സരം മെയ് 12 അന്ന് വേദി മുംബൈയുടെ തട്ടകമായ വാങ്ഖഡെ. ഈ മത്സരത്തിൽ മുംബൈക്ക് ആദ്യമേ തന്നെ ഒരു മേൽക്കൈയുണ്ടാകും. ചരിത്രവും മുംബൈക്കൊപ്പം. 32 തവണ കളിച്ചതിൽ 19 തവണയും ജയം മുംബൈക്ക് തന്നെയായിരുന്നു. 13 തവണ ചെന്നൈ ജയിച്ചു. ഈ കണക്ക് മെച്ചപ്പെടുത്താൻ തന്നെയാകും ധോണി ശ്രമിക്കുക. ലീഡ് കൂട്ടാൻ രോഹിത്തും. പോരാട്ടം പൊടിവാറും.